38-ാം വയസ്സിലെ പ്രസവം ജീവന് തന്നെ അപകടമുണ്ടാക്കിയേക്കും. വാടക ഗർഭപാത്രം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് നയൻതാര. തെന്നിന്ത്യൻ താരസുന്ദരിയും ലേഡി സൂപ്പർ സ്റ്റാറുമായ നയൻതാര അമ്മയായി എന്ന വാർത്ത ആരാധകരെ ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. രണ്ടു ദിവസം മുമ്പാണ് ഈ മനോഹരമായ നിമിഷം നയൻസിന്റെയും വിഘ്നേഷ് ശിവന്റെയും ജീവിതത്തിലുണ്ടായത്. ഇവരുടെ ജീവിതത്തിലെ ആ സന്തോഷ വാർത്ത പുറംലോകം അറിഞ്ഞു. ഒരു സൂചനയും നൽകാത്ത ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു ഇത്. നയൻസിൻ്റെയും വിഘ്നേഷിൻ്റെയും പ്രണയവും വിവാഹവും വിവാഹത്തിന് ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി ഇവർ പങ്കുവെക്കാറുണ്ട്. നയൻസ് വിഘ്നേഷ് പ്രണയം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള ഇവരുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം ശ്രദ്ധേയമായി. പ്രണയച്ച് നടക്കുന്നതിനിടെ എപ്പോഴാണ് വിവാഹമെന്ന് ആരാധകർ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ വിവാഹത്തിന് വേണ്ടി ഇന്ത്യൻ സിനിമാ ലോകവും ആരാധകരും കാത്തുനിന്നു. ഒരു രാജകീയ വിവാഹമായിരുന്നു ഇരുവരുടെയും. 7 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും ഒന്നിച്ചത്. നയൻസിനും വിഘ്നേഷിനും ഇരട്ട കുഞ്ഞുങ്ങളാണ് പിറന്നത്. 2 ആൺകുഞ്ഞുങ്ങളാണ് ഇരുവർക്കും പിറന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ഞെട്ടലിലായിരുന്നു ആരാധകർ. വിഘ്നേഷായിരുന്നു ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ആൺകുഞ്ഞുങ്ങളാണ് ഇരുവർക്കും പിറന്നത്. ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാർത്തയായിരുന്നു ഇത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇവരുടെ വിവാഹം നടന്നത്. 4 മാസം കൊണ്ട് നയൻസ് എങ്ങനെ അമ്മയായി എന്ന ചോദ്യങ്ങളാണ് ഇതോടെ ഉയർന്നു വന്നത്. പിന്നാലെ വാടക ഗർഭധാരണത്തിലൂടെയാകാം ഇരുവരും കുഞ്ഞുങ്ങൾ ഉണ്ടായത് എന്ന റിപ്പോർട്ടും വന്നു. സറോഗസി വഴിയാണ് നയൻസ് അമ്മയായത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ. വാടക ഗർഭം ധരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പല സെലിബ്രിറ്റികളും ചെയ്തതുപോലെ ഇവരും വാടക ഗർഭപാത്രത്തിലൂടെ 2 കൺമണികൾക്ക് ജന്മം നൽകിയ സന്തോഷത്തിലാണ്. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയത്. എന്തുകൊണ്ടാണ് നയൻസ് IVF ട്രീറ്റ്മെൻറ്റ് നടത്തിയത് എന്നാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നത്. 38-ാം വയസ്സിൽ ഗർഭിണിയായാൽ പ്രസവ സമയത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണിയാണ്. കൂടാതെ അംഗവൈകല്യമുള്ള കുഞ്ഞു ജനിക്കാനും സാധ്യതയേറെയാണ്. ഗർഭിണിയായാൽ അത് തൻ്റെ കരിയറിന് തന്നെ തടസ്സമുണ്ടായേക്കാം എന്ന് നയൻസ് വിചാരിച്ചിട്ടുണ്ടാകും എന്നും പറയപ്പെടുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നയൻസ് ഗർഭിണിയാകാൻ വിസമ്മതിച്ചിട്ടുണ്ടാവുക. വിവാഹത്തിന് മുന്നേ ഇവർ IVF ട്രീറ്റ്മെൻറ്റിന് തയ്യാറെടുത്തതാണ് ഈ ട്രീറ്റ്മെൻറ്റ് വിജയിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ഈ ട്രീറ്റ്മെൻറ്റിനും അപകട സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കാം. ക്യാൻസർ വരാനും തൂക്കം കുറഞ്ഞ കുഞ്ഞിനെ പ്രസവിക്കാനും എല്ലാം സാധ്യതയേറെയാണ്. ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും IVF ട്രീറ്റ്മെൻറ്റിലൂടെ സാധ്യത കാണുന്നു.